നമസ്കാരം പാകിസ്ഥാനെ ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സിന്റെ ഗ്രേ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയ കാലയളവിൽ ജമ്മു കാശ്മീരിലെ ഭീകരാക്രമണങ്ങൾ കുറഞ്ഞിരുന്നുവെന്ന് കണക്കുകൾ സഹിതം വ്യക്തമാക്കി ഇന്ത്യ യു എൽ രണ്ടായിരത്തി പാകിസ്ഥാനെ ഗ്രേ ലിസ്റ്റിൽ നിന്ന് എഫ് ഒഴിവാക്കിയതോടെ ഭീകരാക്രമണം വർദ്ധിച്ചെന്നും റിപ്പോർട്ടിൽ പറയുന്നു ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ കൗൺസിലിന്റെ സമിതി ഇതിനു പിന്നിലെ ബന്ധം പരിശോധിക്കണമെന്ന് ഇന്ത്യൻ ജോയിന്റ് സെക്രട്ടറി സാഫി റിസ്വി ആവശ്യപ്പെട്ടു ഇന്ത്യ ആതിഥേയത്വം വഹിക്കുന്ന യു എൻ സുരക്ഷാ കൗൺസിലിന്റെ പ്രത്യേക യോഗത്തിലാണ് പാകിസ്ഥാന്റെ പേര് പരാമർശിക്കാതെ റുസ് റിപ്പോർട്ട് അവതരിപ്പിച്ചത് രണ്ടായിരത്തി പതിനാലിൽ കാശ്മീരിലെ അതീവ സുരക്ഷയുള്ള സർക്കാർ ഓഫീസുകളിലും സൈന്യത്തിന്റെയും പോലീസിന്റെയും ക്യാമ്പുകളിലുമാണ് ഭീകരാക്രമണങ്ങൾ ഉണ്ടായത് രണ്ടായിരത്തി പതിനഞ്ചിൽ ഇത്തരത്തിൽ എട്ട് ആക്രമണങ്ങളും രണ്ടായിരത്തി പതിനാറിൽ പതിനഞ്ചും ആക്രമണങ്ങളുണ്ടായി എന്നാൽ രണ്ടായിരത്തി പതിനേഴിൽ ആക്രമണങ്ങളുടെ എണ്ണം എട്ടായും രണ്ടായിരത്തി പതിനെട്ടിൽ മൂന്നായും കുറഞ്ഞെന്നും ഋശി പറഞ്ഞു രണ്ടായിരത്തി പത്തൊൻപതിൽ പുൽവാമയിൽ വൻ ഉണ്ടായി രണ്ടായിരത്തി ഇരുപതിൽ ആക്രമണങ്ങൾ താരതമ്യേന കുറവായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മുതൽ ആക്രമണങ്ങൾ കൂടി രണ്ടായിരത്തി ഇരുപത്തി അതേ പ്രവണതയാണ് കാണുന്നത് എന്തുകൊണ്ടാണ് രണ്ടായിരത്തി പതിനെട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തി വരെ ഭീകരാക്രമണം കുറഞ്ഞത് ഇതിനൊറ്റ കാരണമേ ഉള്ളൂ ഗ്രേ ലിസ്റ്റിംഗ് വ്യക്തമാക്കി രണ്ടായിരത്തി പതിനെട്ടിന്റെ മധ്യത്തിൽ അതിർത്തിയിൽ അറുനൂറ് ഭീകര കേന്ദ്രങ്ങൾ ഉണ്ടായിരുന്നു പാകിസ്ഥാനെ ഗ്രേ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയതോടെ ഇതിൽ എഴുപത്തിയഞ്ച് ശതമാനം കുറവുണ്ടായെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ പാകിസ്ഥാനെ എഫ് എ ടി എഫിന്റെ ഗ്രേ ലിസ്റ്റിൽ നിന്ന് ഒഴിവാക്കാനുള്ള പദ്ധതി ആരംഭിച്ചതിന് പിന്നാലെ അതിർത്തിയിൽ ഭീകരാക്രമണങ്ങളും വർദ്ധിച്ചുവെന്ന് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ അതിർത്തി പ്രദേശത്ത് അറുന്നൂറോളം ഭീകരതാവളങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും പാകിസ്ഥാൻ ഗ്രേ ലിസ്റ്റിലായിരുന്ന സമയത്ത് തീവ്രവാദ താവളങ്ങളുടെ എണ്ണത്തിലും കുറവുണ്ടായിരുന്നതായി റിസ്വ ഐക്യരാഷ്ട്രസഭയെ അറിയിച്ചു ഇത്തരം തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പാകിസ്ഥാന്റെ ഭീകരവാദ പ്രവർത്തനങ്ങളിലെ പങ്ക് വ്യക്തമാണെന്നും അതിനാൽ വിശദമായ അന്വേഷണം നടത്തണമെന്നും രക്ഷാസമിതിയോട് റിസ്വി അഭ്യർത്ഥിച്ചു ആഗോള സാമ്പത്തിക സംവിധാനത്തെ സംരക്ഷിക്കുന്നതും സാമ്പത്തിക വ്യവസ്ഥയുടെ സമഗ്രതയ്ക്കെതിരെയുള്ള ഭീഷണികളെ നേരിടുന്നതിനുമുള്ള സ്ഥാപനമാണ് ഭീകരപ്രവർത്തനങ്ങൾക്കുള്ള സാമ്പത്തിക സഹായം കള്ളപ്പണ ഇടപാട് തുടങ്ങിയവ നിരീക്ഷിക്കലാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ രൂപീകൃതമായ എഫ് എ ടി എഫിൻ്റെ മുഖ്യ ലക്ഷ്യം ഗ്രേ ലിസ്റ്റിൽ ഉൾപ്പെടുന്ന രാജ്യങ്ങൾക്ക് ഐ എം എഫ് ലോക ബാങ്ക് ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്ക് യൂറോപ്യൻ യൂണിയൻ തുടങ്ങിയവയിൽ നിന്ന് വായ്പ കിട്ടുന്നതിന് തടസ്സമുണ്ടാകും ഈ പട്ടികയിൽ നിന്ന് ഒഴിവാകുന്നതോടെ കൂടുതൽ വായ്പകളും സഹായങ്ങളും പാകിസ്ഥാന് ലഭ്യമാകും ഭീകരതയുടെ ആഗോള വ്യാപനത്തിനെതിരെ ശക്തമായ പ്രതികരണവുമായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും രംഗത്തെത്തി ഐക്യരാഷ്ട്ര രക്ഷാസമിതിയുടെ ഇന്ത്യയിൽ നടക്കുന്ന ഔദ്യോഗിക യോഗത്തിലാണ് ജയശങ്കർ തുടർച്ചയായി രണ്ടാം ദിവസവും ഇസ്ലാമിക ഭീകരതയുടെ അപകടം എടുത്തുപറഞ്ഞത് അന്താരാഷ്ട്ര തലത്തിൽ ഭീകരവിരുദ്ധ സംവിധാനം പ്രവർത്തിക്കുന്നു എന്ന് പറയുമ്പോഴും ഏഷ്യയിലും ആഫ്രിക്കയിലും വലിയ തോതിലാണ് ഇസ്ലാമിക ഭീകരത വളർന്നിരിക്കുന്നത് ചില രാജ്യങ്ങളുടെ ഭരണകൂടങ്ങൾ നൽകുന്ന പിന്തുണ ഭീകരത വളർത്തുന്നുവെന്ന രൂക്ഷ വിമർശനം ജയശങ്കർ വീണ്ടും ഉന്നയിച്ചു ഇന്നലെ പാകിസ്ഥാനും ചൈനയും ഇന്ത്യക്കെതിരെ നീങ്ങുന്നത് ജയശങ്കർ തുറന്നു പറഞ്ഞത് രക്ഷാസമിതി അംഗങ്ങളെ സമ്മർദ്ദത്തിലാക്കിയിരുന്നു ഇസ്ലാമിക ഭീകരർക്ക് അനുകൂലമായ തുർക്കിയുടെ സമീപനവും താലിബാനോട് ഖത്തറിന്റെ നയവും ഇടക്കാലത്ത് ഇന്ത്യ ശക്തമായി ഉന്നയിച്ചതിന് പിന്നാലെയാണ് ജയശങ്കർ വീണ്ടും രക്ഷാസമിതി യോഗത്തിൽ നേരിട്ട് തന്നെ ഔദ്യോഗിക മുന്നറിയിപ്പ് നൽകിയത് ഐക്യരാഷ്ട്ര രക്ഷാസമിതിക്കായി ഏറ്റവും അധികം സന്നദ്ധ സേവനം ചെയ്യുന്നത് ഇന്ത്യയാണെന്നതിൽ അഭിമാനിക്കുന്നുവെന്നും ജയശങ്കർ പറഞ്ഞു സൈനികരെയും ആരോഗ്യ പ്രവർത്തകരെയും മികച്ച ഉദ്യോഗസ്ഥരെയുമാണ് ആഗോളതലത്തിൽ ആഫ്രിക്ക അടക്കമുള്ള നിരവധി രാജ്യങ്ങളിലേക്ക് നിയോഗിച്ചിരിക്കുന്നതെന്നും ജയശങ്കർ ചൂണ്ടിക്കാട്ടി എന്നാൽ ഭീകരതയ്ക്കെതിരെ പോരാടുന്ന സേനകൾക്കുള്ള അടിസ്ഥാന സൗകര്യങ്ങളുടെ അപര്യാപ്തത വലിയ വെല്ലുവിളിയാണെന്നും ജയശങ്കർ ചൂണ്ടിക്കാട്ടി രക്ഷാസമിതിയിൽ അംഗങ്ങളായ രാജ്യങ്ങളുടെ ഭീകരതയ്ക്കെതിരായ ചെറുത്തുനിൽപ്പിന് ശക്തി പോരെന്ന് ജയശങ്കർ തുറന്നടിച്ചു പല രാജ്യങ്ങളെക്കാൾ മികച്ച സാങ്കേതിക വിദ്യയാണ് ഭീകരരുടെ കയ്യിലെത്തുന്നത് അതിനെ തടയാനും സാമ്പത്തിക സഹായം എത്തുന്നതും തടയാനുമാകണം ഭീകരർ ഡ്രോണുകൾ ഉപയോഗിക്കുന്നത് വളരെയധികം വർദ്ധിച്ചിരിക്കുന്നുവെന്നും അതിർത്തി കടന്നുള്ള മയക്കുമരുന്ന് കടത്തും കള്ളപ്പണവും മനുഷ്യക്കടത്തും തടയാൻ സമഗ്രവും കൂട്ടായതുമായ അടിയന്തര നടപടിയാണ് വേണ്ടതെന്നും ജയശങ്കർ പറഞ്ഞു ഇന്നലെ മുംബൈ താജ്മഹൽ പാലസ് ഹോട്ടൽ രണ്ടായിരത്തി എട്ട് നവംബർ ഇരുപത്തിയാറിന് നടന്ന ഭീകരാക്രമണ അനുസ്മരണ പരിപാടിയിൽ രക്ഷാസമിതിയുടെ അലംഭാവമാണ് പാകിസ്ഥാനും ചൈനയും ഭീകരരെ പിന്തുണയ്ക്കുന്നതിന് കാരണമെന്ന് ജയശങ്കർ തുറന്നടിച്ചിരുന്നു തുടർന്ന് അണ്ടർ സെക്രട്ടറി ജനറൽ വ്ളാദിമർ മുംബൈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരോടുള്ള അനുശോചനം അറിയിക്കുകയും ഭീകരരെ പിടികൂടാനാകാത്തതിനുള്ള ക്ഷമാപണം നടത്തുകയും ചെയ്തിരുന്നു